طلابي السلام عليكم ورحمة الله وبركاته. كيف أنتم يا طفالي؟ أنغني وندو مكلا بشيشنغل سوكنغل. فماذا فهمنا أو ماذا درسنا في الفصل الماضي؟ നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? നമ്മൾ ഹിവാർ എഴുതിയില്ലേ, ഹിവാർ എഴുതി ആരൊക്കെ തമ്മിൽ, അദ്ദാരിസ് വൽ മുദരിസ്, അതൊക്കെ എഴുതിയില്ലേ, എല്ലാം കൃത്യമായി എഴുതി പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സാർ ഒരു കാര്യം കൂടി പറയാം. മക്കൾ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അതോടൊപ്പം നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നൊരു അറബിക് ആപ്പ്, സ്കൂൾ അറബിക് ഗൈഡ് എന്ന പേരിൽ ആപ്പുണ്ട്. ആ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ അനിയന്മാർക്കും കാക്കമാർക്കും താത്തമാർക്കൊക്കെ അറബി പഠിക്കാൻ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് കേട്ടോ. നമ്മുടെ സ്കൂളിൽ അറബിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ, അതോടൊപ്പം അതിൽ ക്വിസ് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിഞ്ഞ് ഒരു മന്ദൂമ പഠിക്കാൻ പോവുകയാണ്. എന്താണ് മന്ദൂമ? പാട്ടേ, പാട്ട് കേൾക്കാൻ ഇഷ്ടമല്ലേ, പാട്ട് കേൾക്കാൻ ഇഷ്ടം. എന്താണ് നമ്മുടെ പാട്ടിൻ്റെ പേര്? അൽ ബുൽബുൽ അസ്സഗീർ, അൽ ബുൽബുൽ അസ്സഗീർ. മാഹുവൽ ബുൽബുൽ, ബുൽബുൽ എന്ന് കേട്ടിട്ടുണ്ടോ? ബുൽബുൽ, ബുൽബുൽ എന്നാൽ എന്താണ്? കുയിൽ അല്ലേ. ബുൽബുൽ, ബുൽബുൽ, ഹാദാഹുവൽ ബുൽബുൽ, ഇതാണ് ബുൽബുൽ. കുനാക്ക സൂ, ഈ സൂറത്തിൽ ബുൽബുൽ മാത്രമാണുള്ളത്. ഇവിടെ ബുൽബുലിൻ്റെ അഫ്രാഹുകൾ, കുഞ്ഞുങ്ങളും ഉണ്ട് അല്ലേ, കുഞ്ഞുങ്ങളുമുണ്ട്. അപ്പോൾ ഹദ ബുൽബുൽ, ഹദ ബുൽബുലുൻ സഗീർ, ചെറിയ ബുൽബുലുകൾ അല്ലേ. അപ്പോൾ ഹുനാക്ക വലതുൻ, ഇവിടെ ആരാ? ഹദ വലതുൻ, ഫീ യദിൽ വലദ് മാദാ, അൽ ഫർഖ്, ഈ കുട്ടിയുടെ കയ്യിലൊരു ഫർഖ് ഉണ്ട് അല്ലേ. എങ്ങനെയാ അത് അവൻ്റെ കയ്യിൽ വന്നത്? എങ്ങനെയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ബുൽബുല് കുഞ്ഞ് താഴെ വീണതായിരിക്കും അല്ലേ, കളിച്ചുകൊണ്ടിരുന്നപ്പോൾ. അപ്പം നമ്മുടെ ഈ കുട്ടി എന്ത് ചെയ്തു? അതിനെ മുകളിലേക്ക് ബുൽബുല്, ഉമ്മുൽ ബുൽബുൽ അല്ലേ, അൽ ബുൽബുലുൽ ഉമ്മ്, ഉമ്മ അല്ലെങ്കിൽ അമ്മ കുയിലിന് ഏൽപ്പിക്കുകയാണ് അല്ലേ. അപ്പം നമുക്കിഞ്ഞ് അതിനെക്കുറിച്ചൊരു പാട്ട് കേട്ടാലോ? പാട്ട് കേൾക്കാം. പാട്ടെന്താണ് നോക്കൂ. അൽ ബുൽബുൽ അസ്സഗീർ, ബുൽബുൽ, കൈഫ കാനൽ ബുൽബുൽ, അൽ ബുൽബുൽ സഗീറുൻ, ബുൽബുൽ എന്താണ്? സഗീർ, സഗീർ, ലിദ്ദുഹു കബീർ, സഗീറിൻ്റെ ഓപ്പോസിറ്റ് ലിദ്, കബീർ വലുത് അല്ലേ. സഗീർ ചെറുത്, ചെറിയ കുയിൽ. എന്താണ് പാട്ട്? ബുൽബുലുൻ ഫിൽ ഉഷ്ഷി യഹ്യ നാഇമർ റീഷി സഗീറുൻ ബഅദ ഹീനിൻ അല്ലമത്ഹു ഉമ്മുഹു കൈഫ യതീറു. സാറ് പാടുന്നതിനേക്കാൾ നല്ല വേറൊരു പാട്ട് കേട്ടാലോ നമുക്ക് കേൾക്കാം അല്ലേ. കേട്ടു നോക്കൂ. എങ്ങനെയാ പാടിയത്? ബുൽബുലുൻ ഫിൽ ഉഷ്ഷി യഹ്യ നാഇമർ റീഷി സഗീറുൻ ബഅദ ഹീനിൻ അല്ലമതുഹു ഉമ്മുഹു കൈഫ യതീർ അല്ലേ. പാടി നോക്ക്. ബുൽബുലുൻ ഫിൽ ഉഷ്ഷി യഹ്യ നാഇമർ റീഷി സഗീറുൻ ബഅദ ഹീനിൻ അല്ലമതുഹു ഉമ്മുഹു കൈഫ യതീറു അല്ലേ.
എങ്ങനെ പാട്ട്? ഫഹവ ഖുർബ സഈദിൻ മൂജ അസാക്കി കസീ വസഈദുൻ ഫി ഹനാനിൻ ഹാമല ത്വൈറ സഗീർ. പിന്നെന്താണ്? قال ربي جد عليه بشفاء يا قدير بلبل في العش يحيى ناعم الريش صغير. അല്ല, പാട്ടിലെ ഈ പാട്ടിൻ്റെ മുഴുവൻ വീഡിയോ സാറ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, മക്കൾ അത് പോയി കാണാം കേട്ടോ. ഞാനിവിടെ ഇട്ട് കൂടുതൽ നേരം പാടുന്നില്ല. എങ്ങനെ പാട്ട് പാടാന്ന് മറിച്ചില്ലേ? ബുൽബുലുൻ ഫിൽ ഉഷ് യഹിയ نائم الريش صغير بعد حين علمته أمه كيف يتي فهوى قرب سعيد موجع الساكي كثير وسعيد في حنان حمل الطير صغير قال ربي جد عليه പാടൂലേ? അപ്പൊ നമുക്കൊന്നുകൂടി പാടി നോക്കാം. ബുൽബുലുൻ ഫിൽ ഉഷ്യ യഹിയ നഈമ റീഷി സഗീർ ബഅദ ഹീനിൻ അല്ലമതുഹു ഉമ്മുഹു കൈഫയതി ഫഹവ ഖുർബ സഈദിൻ മൂജ സാകി കസീ وَسَعِيدٌ فِي حَنَانٍ حَامَلَ الطَّيْرَ الصَّغِيرَ قَالَ رَبِّي جُدْ عَلَيْهِ بِشِفَاءٍ يَا قَدِيرٌ. നല്ല പാട്ടല്ലേ? അപ്പം ആ ഈ പാട്ടിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് പോയി കേൾക്കണം, കുറേ പ്രാവശ്യം കേൾക്കണം. ഓക്കെ, അപ്പോൾ കേട്ടിട്ടുണ്ട് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് പോയി കേൾക്കില്ലേ? ഇൻഷാല്ലാ. അപ്പോൾ ഇനി ഇവിടെ ഈ ചിത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ചിത്രത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത്? ബുൽബുലുൻ ഫിൽ ഉഷ് യഹിയ അല്ലേ? അൽ ബുൽബുലു യഹിയ ഫിൽ ഉഷ്, കൈഫ യഈഷുൽ ബുൽബുൽ, എവിടെയാ ബുൽബുൽ താമസിക്കുന്നത്? ഫിൽ ഉഷ് അല്ലേ? ഫിൽ ഉഷ് മതാ അൽ ഉഷ്. അപ്പോൾ ബുൽബുലുൻ കുയിൽ ഫിൽ ഉഷി, കൂട്ടിൽ യഹിയ താമസിക്കുന്നു അല്ലേ. ഏ കൈഫ കാനൽ ബുൽബുൽ, ബുൽബുൽ എങ്ങനെ ഇരിക്കുന്നേ, അതാണ് അടുത്ത്. നഈമ റീഷി സഗീർ, ബുൽബുലിനെ കണ്ടിട്ടുണ്ടോ കയ്യിൽ, മക്കൾ കയ്യിലെടുത്തിട്ടുണ്ടോ? ആ നല്ല സോഫ്റ്റ് ആയിരിക്കും അല്ലേ, അതാ ഇവിടെ പറയുന്നത്. നഈമ റീഷി സഗീർ, നഈം സോഫ്റ്റ്, അരി സോഫ്റ്റ് ആയ തൂവൽ, സഗീർ വളരെ ചെറുതാണ് അല്ലേ, കിളി കുയിൽ വളരെ ചെറുതല്ലേ. അതെ, പിന്നെ അപ്പൊ ഇവിടെ ഈ ബുൽബുല് ചെറിയ കുഞ്ഞിനെ കുറിച്ചായിരിക്കാം പറയണ്ടാവുക അല്ലേ, വലിയ കുഞ്ഞിനെ, വലിയ ഈ ബുൽബുലിനെ കുറിച്ചായിരിക്കില്ല. അടുത്ത വരി നോക്കൂ, ബഅദഹീനിൻ അല്ലമതുഹു, കുറച്ച് സമയം കഴിഞ്ഞപ്പോ അല്ലമതുഹു, അല്ലമതുഹു ഈ കുഞ്ഞ് അൽ ബുൽബുൽ സഗീറിനെ പഠിപ്പിച്ചു ആര്? ഉമ്മുഹു, അതിൻ്റെ ഉമ്മ പഠിപ്പിച്ചു. കൈഫയത്തീർ, എങ്ങനെയാണ് പറക്കുന്നതെന്ന് പഠിപ്പിച്ചു അല്ലേ. അപ്പൊ ഈ കുഞ്ഞ് പറക്കാൻ ശ്രമിച്ചപ്പോഴായിരിക്കാം ചിലപ്പോൾ താഴെ വീണത്. ആരുടെ മുമ്പിൽ? നമ്മുടെ സഈദിന്റെ മുമ്പിൽ വീണതേ. കൈ അപ്പോ ബഅദഹീനിൻ അല്ലമതുഹു ഉമ്മുഹു കൈഫയതീർ, അങ്ങനെ പറക്കാൻ ശ്രമിച്ചപ്പോ ഫഹവ ഖുർബ സഈദിൻ, ഫഹവ അത് വീണു, ഖുർബ സഈദ് ആരുടെ അടുക്കല്? സഈദിന്റെ അടുക്ക വീണു. എങ്ങനെ വീണ? മൂജ അസാഖി, മൂജ വേദനിച്ചിട്ട്, അസാഖ് സാഖ് എന്ത് വേദനിച്ചു? അതിൻ്റെ കാല്. കസീർ പൊട്ടുകയും ചെയ്തു അല്ലേ, നിലത്ത് വീണ കാല് പൊടിയും, കാല് പൊട്ടിപ്പോവില്ലേ. നമ്മുടെയൊക്കെ കാല് നമ്മൾ ഓടിക്കളിക്കുമ്പോൾ വീണാൽ നമ്മുടെ കാല് ഒടിയും അല്ലേ. അതെ, പക്ഷേ നമ്മുടെ സഈദ് എന്ത് ചെയ്യുന്നറിയോ? സഈദ് ഫി ഹനാനിൻ, സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഹമല എടുത്തു. ഏ ആ ത്വൈറ സഗീർ, ആരെ? ആ ചെറിയ കിളിയെ, ചെറിയ പക്ഷിയെ എടുത്തു.
എടുത്തിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ബുൽബുലിന്റെ അമ്മ ബുൽബുലിന് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അന്നേരം കാല റബ്ബി, കാല റബ്ബി ജുദ് അലൈഹി, അവന് പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്. എന്ത്? കാല റബ്ബി ജുദ് അലൈഹി, റബ്ബേ നീ അതിന് കൊടുക്കണം. എന്ത് കൊടുക്കണം? ബി ഷിഫാ ഇൻ, പെട്ടെന്ന് പുറത്തു കൊടുക്ക, പെട്ടെന്ന് ഷിഫ കൊടുക്കണം. ഷിഫ എന്താ? ഈ രോഗം വീണില്ലേ, കാലൊടിഞ്ഞില്ലേ. ബി ഷിഫ ഇൻ യാ ഖദീർ, കഴിവുള്ള റബ്ബേ അതിന് നീ പെട്ടെന്ന് ഷിഫ നൽകണേന്ന് പ്രാർത്ഥിച്ചു. ആരാ പ്രാർത്ഥിച്ചേ? നമ്മുടെ സഈദ് പ്രാർത്ഥിച്ചു അല്ലേ. അപ്പം നിങ്ങളിതുപോലെയല്ലേ ചെയ്യുക. അപ്പം ബുൽബുൽ സഈദ് ചെയ്ത കാര്യം ഒരു ആമലുൻ റായിയാണ് അല്ലേ, ഒരു ഗ്രേറ്റ് ജോബ്, ഒരു സൂപ്പർ പ്രവർത്തനമാണ് അല്ലേ, ഒരു ഗുഡ് ജോബാണ്. നിങ്ങളങ്ങനെ ചെയ്യില്ലേ. അപ്പം നമുക്ക് എല്ലാവരോടും ഇഷ്ടം ഉണ്ടാകണം, സ്നേഹം ഉണ്ടാകണം, കരുണി ഉണ്ടാകണം, ദയ ഉണ്ടാകണം കേട്ടോ. ആരെയും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല, അത് കിളിയായാലും മനുഷ്യരായാലും മൃഗമായാലും. മനസ്സിലായോ മക്കളെ അല്ലേ? അപ്പം ഇനിയിവിടെ മക്കൾ നന്നായി പാട്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ഇതിൻ്റെ വരികൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് ഈ വരികളൊന്ന് യോജിപ്പിച്ചാലോ വേണ്ടോ? ഇത് നമ്മൾ പഠിച്ച വരികളാണ്. അൽ ഉഷ്, യഹ്യ, ബുൽബുൽ, ഫീ, അരീഷ്, നാഇം, സഗീർ. ഈ വരികൾ മക്കൾ, ഇത് ഡിസോർഡറിലാണ്, ഈ ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഏത് വരിയാന്ന് പറയാവോ മക്കൾ? ഏത് വരിയ? നമ്മുടെ പാഠപദ്ധ്യത്തിലെ ദാ ഈ വരിയ അല്ലേ. ബുൽബുലുൻ ഫിൽ ഉഷ്യ യഹ്യ നാഇമർ റീഷി സഗീർ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ബുൽബുൽ എഴുതണം. ബുൽബുലുൻ ഫിൽ ഉഷ്യ യഹ്യ നാഇമർ റീഷി സഗീർ. മനസ്സിലായോ? ആ ഓർഡറിൽ കറക്റ്റാക്കി എഴുതണം. മനസ്സിലായോ? ആദ്യം ബുൽബുൽ അല്ലേ, ആദ്യം ബുൽബുൽ, ബുൽബുലിൻ, പിന്നെ ഫി, പിന്നെ ഉഷി, പിന്നെ യഹ്യ, പിന്നെ നാഇം, പിന്നെ രീഷി, പിന്നെ സഹയർ അല്ലേ. അങ്ങനെ എല്ലാ പ്രവർത്തനവും എല്ലാ വരികളും ചെയ്യണം അല്ലേ. പിന്നെ വാസഈദുൻ ഫി ഹനാനിൻ, ഏത് വരിയാണിത്? നമ്മുടെ പുസ്തകത്തിലേതാ ഇത്രാമത്തെ വരി. വാസഈദുൻ ഫി ഹനാനിൻ ഹാമലത് ത്വൈറ സഗീർ, എഴുതില്ലേ. വാസഈദുൻ, അപ്പൊ വാസഈദുൻ ആദ്യം എഴുതണം. ഫി ഹനാനിൻ ഹമല അത്വൈറ അസഗീർ, ശരിയല്ലേ. അങ്ങനെ മക്കൾ ഈ വരി അതിൻ്റെ ഓർഡറിൽ എഴുതണം. മനസ്സിലായോ? പിന്നെ അതുപോലെ കാല റബ്ബി ജുദ് അലൈഹി, കാല റബ്ബി ജുദ് അലൈഹി അല്ലേ. അതായത് അവസാനത്തെ വരി ഉണ്ടോ, ഈ വരിയാണ് അവിടെ ഓർഡർ തെറ്റിച്ചു കൊടുത്തിരിക്കുന്നത്. എങ്ങനെ പറയണം? കാല റബ്ബി, കാല റബ്ബി, കാല റബ്ബി ജുദ്, ജുദ് അലൈഹി ബി ഷിഫാഇൻ യാ ഖദീർ എന്ന് എഴുതണം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആ ഓർഡറിൽ കൃത്യമായിട്ട് എഴുതില്ലേ? ഇൻഷാല്ലാ, അത് എഴുതണം കേട്ടോ. അതോടൊപ്പം തന്നെ ഇവിടെ കുറച്ച് വാക്കുകൾ മക്കൾ എഴുതി പഠിക്കണം. ഖത്തിൽ ജമീ, നല്ല മനോഹരമായ താഴത്തു നിന്ന് എഴുതണം. ആദ്യം വസ്ഫൂറുൻ സഗീർ, വസ്ഫൂറുൻ സഗീർ, കോപ്പി ബുക്കിൽ ഇതിലും എഴുതണം, നിങ്ങളുടെ കോപ്പി ബുക്കിലും എഴുതണം. അമലുൻ റായ, അമലുൻ റായ, എഴുതില്ലേ, നല്ല വൃത്തിയായിട്ട് എഴുതണം കേട്ടോ. അതോടൊപ്പം തന്നെ ഇവിടെ മക്കൾ വേറൊരു കാര്യം കൂടി ചെയ്യണം. എന്താണെന്നറിയോ? നോക്കൂ, നമുക്കൊരു ബയാൻ ഉണ്ടാക്കണം. ബയാൻ, ബയാന് എങ്ങനെയാണ്? ബുൽബുൽ സഗീർ, ബുൽബുൽ സഗീർ, ബുൽബുൽ ആരാ? കുഞ്ഞാണ് അല്ലേ. യഹ്യാഫിൽ ഉഷ്, അതെവിടെ താമസിക്കുന്നു? എവിടെ? കൂട്ടിൽ താമസിക്കുന്നു, കൂട്ടിൽ താമസിക്കുന്നു. അല്ലമത്തുഹു ഉമ്മുഹു, അതിൻ്റെ ഉമ്മ അതിനെ പഠിപ്പിച്ചു. എന്ത്? കൈഫ യത്തീർ, എങ്ങനെ പറക്കണം എന്നാണ് പഠിപ്പിച്ചത് അല്ലേ. അപ്പൊ ബുൽബുല് കുയിൽ, കുഞ്ഞിക്കുയിൽ. ഇതേപോലെ താഴത്തെ മക്കൾ എഴുതാൻ പറ്റുമോ നോക്കൂ. അപ്പൊ എന്താ വരിക ഇവിടെ? ബുൽബുൽ സഗീർ. അപ്പൊ ഇവിടെ എന്ത് വരും? വസ്ഫൂർ കിളി. കിളിയുടെ കാര്യത്തിൽ മക്കൾ എന്ത് എഴുതണം? വസ്ഫൂറുൻ
ഉസ്ഫൂറുൻ ഈ വാക്ക് തന്നെ അല്ലേ, ഉസ്ഫൂറുൻ സഗീർ, ഉസ്ഫൂറുൻ സഗീർ എന്ത് ചെയ്യണം, സഗീർ എന്നുള്ള വാക്ക് ഇവിടേക്ക് എഴുതണം, മനസ്സിലായോ? ഉസ്ഫൂറുൻ സഗീറുൻ, അതെവിടെ താമസിക്കുന്നത്? ഇതേ വാക്ക് തന്നെ അല്ലേ, യഹ്യ യഹ്യ എന്നുള്ളത് എവിടെ വരും, ഇവിടേക്ക് വരും, മനസ്സിലായോ? അപ്പൊ ബുൽബുലും സഗീറും യഹ്യ ഫിലോഷ്, ഉസ്ഫൂറും സഗീറും യഹ്യ ഫിലോഷ് അല്ലേ, അല്ലേ. ഇനിയോ അതിനെയും അതിൻ്റെ ഉമ്മ എന്ത് പഠിപ്പിച്ചിട്ടുണ്ടാവും, കിളിയും പറക്കാനല്ലേ പഠിക്കുന്നത്, അല്ലമത്തുഹു ഉമ്മുഹു കൈഫ, ഏതാ വരിക, യതീർ അല്ലേ, ഈ യതീർ തന്നെയായിരിക്കും ഇവിടെയും വരിക, ശരിയല്ലേ. കിളിക്കും യതീർ ഇതുപോലെ. ഇനി നിങ്ങൾക്ക് വേറൊരു കിളിയുടെ പേര് തന്നാലും ഇവിടെ ബബഗ, ബബഗ അല്ലേ, ബബഗ ഉൻ സഗീറുൻ യഹ്യ ഫിൽ ഉഷി അല്ലമത്തുഹു ഉമ്മുഹു കൈഫ യതീർ. പരീക്ഷയ്ക്ക് അതുപോലെ വേറെ കിളിയുടെ പേര് എന്നിട്ട് മക്കൾക്ക് തരിക കേട്ടോ, അങ്ങനെ എഴുതാം. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ വലദുൻ, വലദുൻ ഒരു കുട്ടി, കൈഫക്കാനൽ വലദ് കുട്ടി എങ്ങനെയുള്ളതാണ്, മുകളിലുള്ളത് പോലെ ചെയ്തു വയ്ക്കേ. സാർ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണിച്ചു തരാം, ഇത് കണ്ടോ, ഇവിടെ ഇത് നോക്കോ, ശ്രദ്ധിച്ചോട്ടോ, ഒരു മിനിറ്റ്. ഇതുണ്ടോ ഇവിടെ വലദുൻ, ഇവിടെ കുറച്ച് വാക്കുകൾ സാർ നൽകിയിട്ടുണ്ട്. ഈ കൈഫ യതീറു എങ്ങനെ പറക്കും, ഫർഹുൻ സഹീർ ചെറിയ ചെറിയ ഫർഹ് കുഞ്ഞ് അല്ലേ, കിളിക്കുഞ്ഞ്. ഫിൽ ഹുമ്മ്, ഫിൽ ഹുമ്മ് മത ഹുമ്മ്, ഹുമ്മ് എന്ന് വെച്ചാൽ കൂട് കേട്ടോ. യഹ്യ താമസിക്കുന്നു, കൈഫ യദുറുസ് എങ്ങനെ പഠിക്കണം, അല്ലമത്തുഹു ഉമ്മുഹു ഉമ്മ അവനെ പഠിപ്പിച്ചു, കൈഫ യഖുൽ എങ്ങനെ കഴിക്കണം അല്ലേ. അപ്പൊ ഇവിടെ ഏറ്റവും യോജിച്ചു ഏതാ, സാറ് പറഞ്ഞില്ലേ വലദുൻ, വലദുൻ നമുക്കെന്ത് കൊടുക്കാം, വലദുൻ ഈ സഗീർ തന്നെ കൊടുത്തൂടെ, കൊടുത്തൂടെ അല്ലേ. വലദുൻ സഗീർ എന്നുള്ളത് എവിടേക്ക് എഴുതണം, ഇവിടേക്ക് എഴുതണം. വലദുൻ സഗീർ ഫർഖ് വേണ്ട അല്ലേ, വലദുൻ സഗീർ ചെറിയ കുട്ടി, കുട്ടി എവിടെ താമസിക്കുന്നത്, താമസിക്കുന്നു എന്നുള്ളതിന് വാക്ക് നമ്മൾ എന്താ പറഞ്ഞത്, എന്താ പറഞ്ഞത്, യഹ്യ അല്ലേ. അപ്പൊ യഹ്യ എന്നത് എവിടേക്ക് എഴുതണം, ഇവിടേക്ക് എഴുതണം, മനസ്സിലായോ. യഹ്യ യഹ്യ ഫിൽ ബൈറ്റ് അല്ലമത്തുഹു, അല്ലമത്തുഹു ഉമ്മുഹു അവൻ്റെ ഉമ്മ അവനെ പഠിപ്പിച്ചു, എന്ത് പഠിപ്പിച്ചു, സാർ ഇവിടെ ഒരു വാക്ക് പറഞ്ഞില്ലേ എങ്ങനെ പഠിക്കണം എന്നല്ലേ, ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണതല്ലേ, എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെ കഴിക്കണം, ഏത് വേണമെങ്കിലും വരയ്ക്കാം അല്ലേ. ഇവിടെ നമുക്ക് കൈഫ യദുറുസ്, കൈഫ യദുറുസ് ഉമ്മ പഠിപ്പിച്ചത് എന്താണ്, കൈഫ യദുറുസ് എങ്ങനെ പഠിക്കണം എന്നായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക അല്ലേ. ഇനി രണ്ടാം പഞ്ഞ് ഒരെണ്ണം നിങ്ങൾ സ്വന്തമായി ചെയ്യണം, സ്വന്തമായി ചെയ്യണം. ഞാനിവിടെ ഒരു ചെറിയ കിളിയുടെ കാര്യം പറഞ്ഞില്ലേ, അതിന് വാക്ക് ഏതായിരുന്നു സാറ് പറഞ്ഞത്, ഏതായിരുന്നു, ദേ ഫർഹ് അല്ലേ, ഫർഹുൻ, ഫർഹുൻ സഗീർ ചെറിയ കിളി, ചെറിയ കോഴിക്കുഞ്ഞ്, കോഴിക്കുഞ്ഞ് ഫർഹുൻ സഗീർ കോഴിക്കുഞ്ഞ്. ഇപ്പോൾ മുകളിൽ നമ്മൾ വലദുൻ സഗീർ പോലെ ഫർഹുൻ സഗീർ എന്ന് എവിടെ എവിടെ എഴുതണം, ഇവിടെ എഴുതണം, മനസ്സിലായോ. ഫർഹുൻ സഗീർ, ഫർഹുൻ സഗീർ ചെറിയ കോഴിക്കുഞ്ഞ് എന്നുള്ളത് ഇവിടെ എഴുതണം അല്ലേ. കോഴിക്കുഞ്ഞ് എവിടെയാണ് താമസിക്കുന്നത്, കോഴിക്കുട്ടില്. അപ്പൊ എങ്ങനെ പറയണം താമസിക്കുന്നു എന്നുള്ളതിന്, യഹ്യ അല്ലേ, യഹ്യ അല്ലേ, യഹ്യ എന്നത് ഇവിടെ വരും, എവിടെ വരും, യഹ്യ, ഈ യഹ്യ എന്നുള്ളത് ഇവിടെ ചേർക്കണം അല്ലേ. എവിടെ താമസിക്കുന്നത്, കൂട്ടിൽ നിന്നല്ലേ. അപ്പൊ ഫിൽ ഹും, ഫിൽ ഹും എന്നുള്ളത് ഇവിടെ വരണം, മനസ്സിലായോ. യഹ്യ ഫിൽ ഹും, പിന്നെ കോഴിക്കുഞ്ഞിന് അതിൻ്റെ ഉമ്മ എന്താ പഠിപ്പിച്ചിട്ടുണ്ടാവുക, ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നാ പഠിപ്പിച്ചിട്ടുണ്ടാവുക അല്ലേ, അല്ലേ. അപ്പോൾ അതിൻ്റെ ഉമ്മ അതിനെ പഠിപ്പിച്ചു എന്നെങ്ങനെ പറയും, അതിനുള്ള വാക്ക് ഏതാ, നമ്മൾ നേരത്തെയൊക്കെ എഴുതി, ഏതാണ് പറയേ,
അല്ലമത്തുഹു ഉമ്മുഹു എന്നിവിടെ വരണം അല്ലേ. അല്ലമത്തുഹു ഉമ്മുഹു കൈഫ യഅ്കുൽ എന്നിവിടെ ശരിയല്ലേ. ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യണം. ഓക്കെ, ഇതുപോലെ പരീക്ഷയ്ക്ക് ഉണ്ടാവും. വേറെ ഏതെങ്കിലും കിളിയോ കുട്ടിയോ ആനയോ പെൺകുട്ടിയോ ഒക്കെ വെച്ചിട്ടൊക്കെ ചോദിക്കും. മനസ്സിലായോ? അപ്പോൾ അത് കൃത്യമായി ചെയ്യില്ലേ? ഇൻഷാല്ല. അപ്പോൾ ഇത്രയാണ് സാറ് ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആക്ടിവിറ്റിയൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യുക. ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പഠിക്കാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.